മഞ്ഞപ്പിത്തം നാടാകെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പലർക്കും ഒരു ആശങ്ക ഉണ്ട്, ഇതിന് എന്ത് ചികിത്സ കൊടുക്കേണ്ടതെന്ന്. പലപ്പോഴും നമ്മൾ ഒരുപാട് പേരിൽ നിന്ന് വരുന്ന അപൂർവം ചില മരണ കേസുകളെ നമ്മൾ അറിയുള്ളൂ. അതുകൊണ്ട് ആൾക്കാരൊക്കെ വളരെ ജാഗ്രതയിലാണ്. ഒരു വൈറൽ ഹെപ്പാറ്റൈറ്റിസ് എ ആണ് ഇന്ന് നമ്മുടെ നാട് മുഴുവനും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വൈറൽ ഹെപ്പാറ്റൈറ്റിസിന് പ്രത്യേകിച്ച് ചികിത്സകളൊന്നും വേണ്ടാത്ത അതിമാരകമാവാത്തൊരു മഞ്ഞപ്പിത്തമാണ്. ഒരു 6 മാസം കൊണ്ട് ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ അണുക്കളും മഞ്ഞപ്പിത്തം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം ശരീരം തന്നെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യും. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പക്ഷേ ഈ വൈറൽ ഹെപ്പാറ്റൈറ്റിസ് കൊണ്ട് ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഓർമ്മയുണ്ട്, വീടുകളിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഉപ്പൊന്നും തരാതെ മറ്റേ വെറും നാടൻ ചികിത്സയൊക്കെ ചെയ്തുകൊണ്ട് നടന്നൊരു കാലഘട്ടം. അങ്ങനെ ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി വന്ന് കഴിച്ചിലാവില്ല എന്ന് വിചാരിച്ചെടുത്താണ് ഞാനൊക്കെ അന്ന് രക്ഷപ്പെട്ടു പോയത്. ഇതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ലക്ഷണങ്ങളെ ചികിത്സിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതിന് ഏറ്റവും ആവശ്യമുള്ളത് നല്ല റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മഞ്ഞപ്പിത്തം വന്ന ഒരാൾ പറഞ്ഞു, ഞാൻ ഡോക്ടറെ കുറച്ച് ദിവസം ഇങ്ങനെ കുറച്ച് പല സ്ഥലത്ത് യാത്രയൊക്കെ ചെയ്ത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തു. ഒരിക്കലും ഹാർഡ് വർക്ക് ചെയ്യരുത്, നല്ല റെസ്റ്റ് എടുക്കണം. നന്നായിട്ട് ജലാംശം എടുക്കണം. സമീകൃതമായിട്ടുള്ളൊരു ഭക്ഷണ രീതി പിന്തുടരണം. നന്നായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പിന്നെ കുറച്ച് ഉപ്പ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിലർ കാരണം ഉപ്പൊക്കെ പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് നിർത്തിക്കളയുന്ന സാഹചര്യമുണ്ട്. വല്ലാതെ ഫ്രൈ ചെയ്ത ഫുഡ്സ് കഴിക്കേണ്ട. കുറച്ച് മീനൊക്കെ ചെറുങ്ങനെ കഴിച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ല, കറിയിലിട്ടത് മനസ്സിലായി. അങ്ങനെയൊക്കെ ചില തെറ്റിദ്ധാരണകളുണ്ട് പലർക്കും. നമ്മുടെ ലിവറിന് നമ്മളെ ഭക്ഷണം കൊണ്ടൊരു ഓവർലോഡ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ സ്നാക്സ് പലപ്പോഴായിട്ട് കഴിക്കുക. ഒരു നേരം ഒരു ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഒരു ദിവസത്തെ പല ഭാഗങ്ങളിലായിട്ട് ചെറിയ ചെറിയ സ്നാക്സുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരത്തിന് തീർച്ചയായിട്ടും കിട്ടേണ്ടത് നല്ല കലോറിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ വെള്ളം കുടിക്കുന്നത് ഓക്കെ ആണെങ്കിലും അതിന് പകരം കുറച്ച് ഫ്രൂട്ട് ജ്യൂസുകളൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ച് കലോറിയും കിട്ടും, നമുക്ക് ജലാംശവും കിട്ടും. വേണമെങ്കിൽ പാല് കഴിക്കാം, അധികം കൊഴുപ്പില്ലാത്ത പാല് കഴിക്കാം. പ്രത്യേകിച്ച് നന്നായിട്ട് ജലാംശം കിട്ടുള്ള ആർക്കും നിർബന്ധമാണ്. കാരണം ഇതിൽ ഓക്കാനും ഛർദിയൊക്കെ ഒരുപാട് പേർക്ക് കാണാറുണ്ട്. കാരണം അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ വീണ്ടും ജലാംശം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അതൊക്കെ നികത്തണമെങ്കിൽ ജലാംശം ഉള്ളിലെത്തണം. തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ചില മെഡിസിൻസ് ഇങ്ങോട്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ ഈ ഹെപ്പാറ്റൈറ്റിസ് നമ്മളത് കരളിൻ്റെ നീർവീക്കാണുള്ളത്. ഇതിലൊക്കെ നമ്മളെ കരൾ കൊണ്ട് സാധ്യമാവാതെ വരും. ആൽക്കഹോളിനെ കുറിച്ച് പറയേണ്ടതില്ല. നോ 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 നോ. മഞ്ഞപ്പിത്തമുള്ള രോഗി ആൽക്കഹോൾ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സിവിയർ ആയിട്ടുള്ള അവസ്ഥയ്ക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. ഈ ഒരു മഞ്ഞപ്പിത്തമുള്ള സമയത്ത് സെക്ഷൽ ആക്ടിവിറ്റി പാടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈറൽ ഹെപ്പാറ്റൈറ്റിസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമല്ല, പക്ഷേ പാടില്ല. കാരണം ആ സമയത്ത് ചുംബനം വെക്കുകയും ശരീര ദ്രവങ്ങളുമായിട്ടൊക്കെയുള്ള സമ്പർക്കം ഉണ്ടാകുന്നത് കൊണ്ട് ആ സമയത്ത് ചെയ്യാതിരിക്കുന്നതാണ് ഇത് പകരാതിരിക്കാൻ ചെയ്യേണ്ടത്. ഇനി ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷവും ഡയാപ്പറുകൾ ഉപയോഗിച്ച ശേഷമൊക്കെ നന്നായിട്ട് കൈ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 20 സെക്കൻഡ് നേരത്തേക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു നല്ലൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ലൊരു ഉണങ്ങിയ ടവലോ ഉപയോഗിച്ചിട്ട് കൈ ശരിക്ക് വൃത്തിയാക്കുക. പിന്നെ നല്ല സജീവ രോഗാവസ്ഥയിലുള്ളൊരു വ്യക്തിക്ക് സെപ്പറേറ്റ് പാത്രവും ഇതൊക്കെ കൊടുക്കുക. പിന്നെ അവർ ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഭക്ഷണം പാചകം ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം ഇത് അതുവഴി സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബി ഹെൽത്തി. ബൈ.